അല്ലാഹുവിനെ ധ്യാനിച്ച് അല്ലാഹുവിലേക്ക് കൽബും ശരീരവും തിരിച്ച മഹാനാണ് ശൈഖുനാ ഖുത്ബുല്ലാലം സി എം വലിയുള്ള. ചിന്ത ഒന്ന് മാത്രമാണ്, അല്ലാഹ്. അവിടുത്തെ ഉറക്കിലോ അവിടുത്തെ ചിന്തയിലോ അവിടുത്തെ ഉണർച്ചയിലോ അവിടുത്തെ നടത്തത്തിലും അവിടുത്തെ സർവസമയങ്ങളിലും ഒറ്റ ചിന്ത മാത്രമേയുള്ളൂ, അല്ലാഹ്. അതുകൊണ്ട് തന്നെയാണ് ശൈഖുനാ സി എം വലിയുള്ളാഹിയെ ലോകം അനുസ്മരിക്കുന്നത്. അല്ലാഹുവിനെ സ്നേഹിച്ചു, അല്ലാഹുവിനെ ബഹുമാനിച്ചു, അല്ലാഹുവിനെ ആദരിച്ചു, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തു. ഒരാളെ കാണിക്കാനും ഒന്നും ചെയ്തില്ല, ഒരാളുടെ മുന്നിലും ഒരു അമല് ചെയ്തില്ല, ഒരാളുടെ മുന്നിലും പവർ കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്തില്ല. ചിന്തകളിൽ മുഴുവനും അല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചിന്ത മാത്രമേയുള്ളൂ. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ മദീന പള്ളിയുടെ മിമ്പറിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ് അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മിമ്പറിന്റെ മുകളിൽ കയറി നിന്ന് ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകളോട് ചോദിക്കുകയാണ്, ഓ ജനങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിലെ യമനിൽ നിന്ന് വന്ന ആളുകളുണ്ടോ? യമനിലെ ഖറന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്ന ആളുകളുണ്ടോ? ഉണ്ട് ഉമർ തങ്ങളെ, നമ്മൾ ഖറനിൽ നിന്ന് വന്നവരാണ്, യമനിൽ നിന്ന് വന്നവരാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസുൽ ഖറനി എന്ന് പറയുന്ന ഒരാളുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഉമർ തങ്ങളോട് അവര് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കാൻ മാത്രം അതേ വലിയ പവറുള്ള ഒരു ഉവൈസുൽ ഖറനിയെ ഞങ്ങൾക്ക് പരിചയമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊരു ഉവൈസുൽ ഖറനിയുണ്ട്. ആ ഉവൈസുൽ ഖറനി ആരാണെന്നറിയുമോ? അദ്ദേഹം എച്ചിലുകൾക്കിടയിൽ നിന്ന് ഭക്ഷിക്കുന്ന ആളാണ്. ഭൗതികമായ ലോകത്തിനൊരു പരിഗണനയും കൊടുക്കാത്ത ആളാണ്. അല്ലാ എന്ന ചിന്ത മാത്രമേയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇന്നാലിന്ന അടയാളമുണ്ടോ? ഉണ്ട് ഉമർ തങ്ങളെ, ഇന്നാലിന്ന അടയാളമുണ്ട്. എങ്കിൽ ഹബീബായ തങ്ങൾ പറഞ്ഞ അടയാളമുള്ള ആ ഉവൈസുൽ ഖർനി അദ്ദേഹം തന്നെയാണ്. എനിക്കൊന്ന് കാണണോ? മാസങ്ങളെ യാത്ര ചെയ്ത് ദൂരവിദൂരമുള്ള യമന എന്ന് പറയുന്ന ഖർന എന്ന് പറയുന്ന നാട്ടിലേക്ക് എത്തുകയാണ്. എന്തിനാണ് ചൊല്ലുന്നതെന്നറിയുമോ? ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കാണണം. ആരാണ് കാണാൻ വേണ്ടി പറഞ്ഞത്? ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഉമർ തങ്ങളെ, ഉവൈസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തെ ചെന്ന് കാണണം, പുതപ്പ് സമ്മാനമായി കൊടുക്കണം, മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം. ആരോടാണ് പറയുന്നത്? ഔലിയാക്കളുടെ നേതാവായ സിറാജു അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളുടെ പ്രകാശമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, ഉവൈസുൽ ഖർനി തങ്ങളെ പോയി കാണണോ, ദുആ ചെയ്യിപ്പിക്കണോ, മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണോ, പുതപ്പ് സമ്മാനമായി കൊടുക്കണം. ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് ഹബീബായ തങ്ങളെ അതേ കാണാൻ കഴിയാതെ താബീങ്ങളിൽപ്പെട്ട് അതേ ജീവിച്ച് മുത്തുനബിയുടെ ഇഷ്കിലായി അല്ലാ എന്ന ചിന്തയിലായി ജീവിച്ച മഹാനാണ് സയ്യിദുനാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. യമനിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഉവൈസുൽ ഖർനി തങ്ങളെ കണ്ടുമുട്ടുകയാണ്. എച്ചിലുകൾക്കിടയിലാണ് ജീവിതം. ഭക്ഷണം കഴിക്കുമ്പോ നായ വന്ന് മഹാനവറുകളോട് പറഞ്ഞില്ലേ, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ എന്തിനാണ് കഴിക്കുന്നത്? ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ആ നായയോട് സംസാരിച്ചത്
മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഓ നായേ, ഞാനും നീയും റബ്ബിന്റെ സൃഷ്ടിയാണ് കേട്ടോ. നമുക്ക് രണ്ടാൾക്കും അല്ലാഹുവിന്റെ സൃഷ്ടി എന്നതിൽ നമ്മൾ രണ്ടുപേരും സമന്മാരാണ്. അതെ, ഞാൻ നിന്നെക്കാളും വലിയ ആളായി മാറും. എപ്പോഴാണെന്നറിയുമോ? മഷറാവൻസഭയും കഴിഞ്ഞ് ഒരു ചെറിയ മുടിയുടെ നാരിനെക്കാളും നേർത്ത ഒരു ചെറിയ പാലമുണ്ട്, സിറാത്ത് പാലം. ആ പാലമങ്ങ് വിട്ടുകടന്നാൽ നായേ നിന്നെക്കാളും വലുത് ഞാനാണ്. ആ സിറാത്ത് പാലം എനിക്ക് വിട്ടുകിടക്കാൻ കഴിഞ്ഞില്ലേ, നിന്നെക്കാളും മോശം ഞാനാണ് കേട്ടോ. സയ്യിദുനാ ഉബൈസുൽ ഖർനീ റളിയല്ലാഹു അൻഹു, ആ ഉബൈസുൽ ഖർനീ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു, പുതപ്പ് സമ്മാനമായി കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞയച്ചതാണ്, അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളാണെന്ന് പറഞ്ഞപ്പോ സകലകാല ബോധവും നഷ്ടപ്പെട്ടു പോയി, കൈപിടിച്ച് ചുംബിക്കുന്നു, പുതപ്പ് കയ്യിലേക്കെടുക്കുന്നു, മാറി മാറി ചുംബിക്കുന്നു, ബോധം കെട്ട് വീഴുന്നു. സുബ്ഹാനല്ലാഹ്, ഉമർ തങ്ങൾ ചെന്നിട്ട് ഉബൈസുൽ ഖർനീ റളിയല്ലാഹു അൻഹുവിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അതേ ഉബൈസുൽ ഖർനീ തങ്ങളെ, മുത്തുനബി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നിങ്ങൾക്കും നിങ്ങളുടെ അനുയായികൾക്കും സർവർക്കും അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. ആ പ്രാർത്ഥനയിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ, നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഔലിയാക്കളെ സ്നേഹിക്കണോ, അവരെ ആദരിക്കണമെന്ന് പഠിപ്പിച്ചതാരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങളെക്കാളും വലിയ ആൾ ഒരിക്കലും ഉബൈസുൽ ഖർനീ തങ്ങളാവുകയില്ല, ഒരിക്കലും ആവുകയില്ല. ചിലരങ്ങനെ വാദിക്കുകയാണ്, മുത്തുനബിയെക്കാളും വലിയ ആളായി ഇപ്പൊ ഷെയ്ഖുന സിയം വലിയുള്ളാഹിയെ ചിലരെ കാണുന്നുവെന്ന് വിഡിത്തം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുടെ മഹത്വം അറിയാത്തവരല്ലേ അത് പറയുന്നത്. മുത്തുനബിയുടെ മഹത്വം അറിഞ്ഞവർക്ക് ഷെയ്ഖുന സിയം വലിയുള്ളാഹിയെ നമ്മളെ മുത്തുനബിയെക്കാളും വലിയ ആളാക്കുന്നുവെന്ന് ഒരു നാവ് കൊണ്ട് പറയാൻ കഴിയുമോ? അത് വിഡിത്തമല്ലേ, വിവരക്കേടല്ലേ. ലോകത്തെ എല്ലാ ഔലിയാക്കളും ഒരുമിച്ചു കൂടിയാലും ഒരു സഹാബിയുടെ പദവിയിലേക്ക് എത്തൂല, ഒരു സഹാബിയുടെ പദവിയിലേക്ക് എത്തൂല. ലോകത്തെ എല്ലാ ഔലിയാക്കളും ഒരുമിച്ചു കൂടിയാലും ഒരു സഹാബിയുടെ പദവിയിലേക്ക് എത്തൂല. ഒരു സഹാബി സഹാബിയായത് എങ്ങനെയാണ്? നിസ്കരിച്ചത് കൊണ്ടാണോ? നോമ്പ് നോച്ചത് കൊണ്ടാണോ? സദഖ കൊടുത്തത് കൊണ്ടാണോ? ഖുർആൻ ഓതിയത് കൊണ്ടാണോ? അല്ല അല്ല. ഒരു സഹാബി സഹാബിയായി മാറിയത് ഒരൊറ്റ ഒരു സെക്കൻഡ് നേരം റഹ്മത്തുൽ ലിലാലമീനായ കാരുണ്യത്തിന്റെ കടലായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലെ ഒരു ചെറിയ സെക്കൻഡ് നേരം ഒന്ന് സഹവസിച്ചു എന്ന കാരണത്താലല്ലേ അത് അവര് സ്വഹാബിയായി മാറിയത്. ആ സ്വഹാബിക്ക്, ഒരു സ്വഹാബിക്ക് ലോകത്തെ എല്ലാ ഔലിയാക്കളെക്കാളും പവർ ഉണ്ടെങ്കിൽ മുത്തുനബിയുടെ പവർ എത്ര വലിയ പവറാണ്. ആ മുത്തുനബിയുടെ പവർ അറിയാത്ത ആളുകളാണ് വിവരക്കേട് വിളിച്ചു വളമ്പുന്നത്. ഔദു ബില്ലാഹി, അല്ലാഹ് നമ്മളെ കാക്കട്ടെ. ശൈഖുനമയമായി സംസാരിക്കുമ്പോ എല്ലാവരും ആക്കിബത്ത് സൂക്ഷിക്കണം കേട്ടോ, അദബ് കേട് വന്നു പോകരുത്. സംസാരത്തിലോ എഴുത്തുകളിലോ നീ വലിയ വിവരമുള്ള ആളാണെന്ന് പറഞ്ഞ്, നിങ്ങൾ വലിയ വിവരമുള്ള ആളാണെന്ന് പറഞ്ഞ്, വലിയ വലിയ ഉസ്താദുമാരുടെ മക്കളാണെന്ന് പറഞ്ഞ് വിവരക്കേട് പറഞ്ഞാൽ ആക്കിബത്ത് സൂക്ഷിക്കണേ. അല്ലാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ മരണസമയം നന്നാക്കി തരട്ടെ. ശൈഖുനെ എതിർത്ത മുഴുവൻ ആളുകളും ആഖിബത്ത് മോശമായി മരണപ്പെട്ട ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ശൈഖുനെ സ്നേഹിച്ചവരെല്ലാം ആഖിബത്ത് നന്നായി മരിക്കുന്ന കർണാനന്ദകരമായ കാഴ്ച നമ്മൾ കാണുകയാണ്.
അത് അവിടുത്തെ പവറാണ്, അവിടുത്തെ മദദും പൊരുത്തവും സഹായവും. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാ അല്ലാഹുവിലേക്ക് അബീബായ തങ്ങളിലേക്ക് മനസ്സ് തിരിച്ച ഒരാളുകളെ സ്നേഹിക്കണമെന്നും അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണമെന്നും അവരുടെ ദുആയിന് ഇജാബത്തുണ്ട് എന്നുമാണ് മുത്തായ തങ്ങൾ ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രത്തിലൂടെ നമ്മളോട് പഠിപ്പിച്ചു തരുന്നതെങ്കിൽ ആ വഴിയിലാണ് നമ്മൾ, ആ വഴിയിലാണ് നമ്മൾ. ആ മഹാനായ ഖുത്ബുൽ ആലം ഷൈഖുൽ മഷായിഖ് സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടത്തെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്, അവിടത്തെ പേരിൽ ഒരുമിച്ച് കൂടുകയാണ്.